ഈ ലോക്ക്ഡൗൺ സമയത്തെ വലിയൊരു ആശ്വാസം തന്നെയാണ് സോനു സൂപ്പർ മാർക്കറ്റ്. എനിക്കും അതുപോലെ ഈ പരിസരത്തുള്ള കുറേ കുട്ടികൾക്കും തേൻമിഠായി, ലേസ്, കടലക്കമിഠായി, ബിസ്ക്കറ്റ്, കൊഴുമുട്ട, അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഞങ്ങൾ കൂടെ അങ്ങോട്ടേക്കാണ്. അങ്ങനെ നമ്മൾ സോനു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. സോനു സൂപ്പർ മാർക്കറ്റിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് വേണ്ട സാധനങ്ങളുണ്ടോ എന്ന് നമുക്ക് സോനു ചേട്ടനോട് തന്നെ ചോദിക്കാം. അല്ലല്ല, വെല്ലുള്ളി ഉള്ളത് തരി. പിന്നെ അവിടെ എല്ലാം ഒരുപടിക്കുള്ളതെല്ലാം ഉണ്ട്. പിന്നെ വെല്ലുള്ളി, പിന്നെ പാല്, പിന്നെ എന്താണ്, ഉപ്പുണ്ടോ? ആ പൊടി ഉപ്പ് അത്രയും മതി. ഇപ്പൊ സോണിച്ചേരന്റെ വീട് തൊട്ടടുത്ത് തന്നെ സോണിച്ചേരന്റെ സൂപ്പർ മാർക്കറ്റ്. എത്രയും കണക്ക് കൂട്ടാൻ സാധനം ഞാൻ വാങ്ങേണ്ടതുണ്ട്. മോശാട്ടോ, ആൾക്കാർ അറിഞ്ഞാലേ രണ്ടുള്ളി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കട പറഞ്ഞ് ഓടിയാലോ. എന്താണ് സോനിച്ചേട്ടാ, നാട്ടുകാരെ കണ്ടാ മോശാട്ടോ. അതെ, കണക്ക് കൂട്ടാൻ പെണ്ണില്ലാത്തതിനാൽ പൈസ പിന്നെ എടുക്കുക എന്ന് പറഞ്ഞ കട മുതലാളിയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകണം. ഞാൻ നിങ്ങളെ അയച്ചാൽ ഞാൻ ഗൂഗിൾ പേ ചെയ്തേ. ഓക്കെ, ഞങ്ങളുടെ സോനു സൂപ്പർ മാർക്കറ്റിൽ നിന്നും പോകുന്നു. പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ കണ്ടില്ലേ പെണ്ണില്ല, അതുകൊണ്ട് കണക്ക് ചെയ്താൽ മയ്യ, അതുകൊണ്ട് പിന്നെ തന്നാൽ മതി എന്ന് പറയും. ഞാൻ ആലോചിക്കില്ല എന്തിനാണ് ഇപ്പോൾ സോനിച്ചേട്ടൻ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. ചിലപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗണിലൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? ആരോടും അങ്ങനെ ചോദിച്ചു വാങ്ങിയതൊന്നുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു പൈസ തരാനില്ലായിരുന്നു എന്നൊക്കെ ഓർമ്മിപ്പിച്ചിട്ടൊക്കെ കൊണ്ടു കൊടുക്കണം. എന്തായാലും ഈ ലോക്ക്ഡൗൺ സമയത്തും കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തും സോനു സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം നിങ്ങളെയൊക്കെ നാട്ടിലില്ലേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കടകൾ, കുട്ടി കുട്ടി വലിയ വലിയ മനസ്സുള്ള ആളുകളുടെ കടകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.